മാവോയിസ്റ്റുകാരെ കൊന്നൊടുക്കുന്നവർക്ക് നേതൃത്വം നൽകുന്നത് മറ്റാരുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ വിരോധാഭാസമാണ് തെല്ല് ചെങ്കൂറ്റത്തോടെ CPI വിളിച്ചു പറയുന്നത്. പോലീസ് നടപടിയെയാണ് CPI ബുദ്ധിജീവികൾ വിമർശിക്കുന്നത്. പോലീസ് നടപടിക്ക് നേതൃത്വം നൽകിയ ഗവൺമെന്റിനെയോ ആഭ്യന്തര മന്ത്രിയെയോ അല്ല. CPI പലപ്പോഴും മാവോയിസ്റ്റ് വേട്ടയ്ക്കെതിരെ പ്രതികരിച്ചിരുന്നു. എന്നാൽ മന്ത്രിസഭാ യോഗത്തിലോ LDF യോഗത്തിലോ ശക്തമായി പ്രതികരിക്കാറില്ല. വാർത്താ സമ്മേളനങ്ങളിൽ മാധ്യമക്കാരോടാണ് CPI രൂക്ഷമായ ഭാഷ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPI അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവും സംഘവും അട്ടപ്പാടിയിലെത്തി വെടിവെപ്പ് നടന്ന സ്ഥലം സന്ദർശിച്ചു. സന്ദർശനത്തിന് ശേഷം CPI നേതാക്കൾ രൂക്ഷ വിമർശനം തുടർന്നു. CPIക്ക് ഇതിലപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. പിണറായി വിജയൻ കണ്ടുരുട്ടിയാൽ മൂത്രമൊഴിക്കുന്നവരാണ് CPI നേതൃത്വം. ഒറ്റപ്പെട്ട നേതാക്കൾ വിരൽ ചൂണ്ടുമ്പോൾ വിരൽ ഒടിച്ചു കളയും. അതാണ് CPI. നാളിതുവരെ CPI ചെയ്തത് അതുമാത്രമാണ്. എറണാകുളം കളക്ടറേറ്റ് പിക്കറ്റ് ചെയ്ത CPI MLA അടക്കം പ്രവർത്തകരെ ലാത്തി ചാർജ് ചെയ്ത് ആശുപത്രിയിലാക്കി. അതിനെതിരെ സംസ്ഥാന സെക്രട്ടറി ഒന്നും പറഞ്ഞില്ല. അതൊക്കെ സാധാരണയാണെന്നാണ് സെക്രട്ടറി പറഞ്ഞത്. പ്രതിഷേധം ആളിക്കത്തിച്ചെങ്കിലും ഗവൺമെന്റ് അതിനെ അടിച്ചൊതുക്കി. കേസ് പോലും പിൻവലിക്കാതെ കോടതി കയറി ഇറങ്ങുകയാണ്. CPIയുടേത് വ്യാജ പ്രതിഷേധമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാവോയിസ്റ്റ് ലഘുലേഖകൾ വിതരണം ചെയ്ത രണ്ട് വിദ്യാർത്ഥികളെ UPI കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. രണ്ടുപേരും SFI പ്രവർത്തകരാണ്. UPI പിൻവലിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികൾ SFIക്കാർ ായതിനാലാണ് ജില്ലാ സെക്രട്ടറി പ്രതിഷേധിച്ചത്. സർക്കാർ പോലീസ് രാജ് നടപ്പിലാക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ തോക്കിൽക്കുഴലിലൂടെ നേരിടാമെന്ന് പിണറായി വിജയൻ കരുതുന്നത് വ്യാമോഹമാണെന്നും ലഘുലേഖയിൽ പറയുന്നു. പിന്നെ തണ്ടർ ബോർഡ് ആരെ സംരക്ഷിക്കാനാണ്? CPM ഭരണത്തെ സംരക്ഷിക്കാനാണോ? തണ്ടർ ബോർഡിനെ കാടുകളിൽ വിന്യസിച്ചിരിക്കുന്നത് ആദിവാസികളെ സംരക്ഷിക്കാനാണോ? ആദിവാസികൾക്ക് മാവോയിസ്റ്റുകാരെ പറ്റി നല്ല അഭിപ്രായം മാത്രമാണ്. പിന്നെ ലക്ഷങ്ങൾ ചിലവഴിച്ച് തണ്ടർ ബോർഡിനെ നിലനിർത്തുന്നത് ആർക്കു വേണ്ടിയാണെന്ന് ഭരണകൂടം വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. UAPAക്ക് എതിരെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചത് CPM ആയിരുന്നു. ഇപ്പോൾ ലഘുലേഖ വിതരണം നടത്തി ആശയപ്രചാരണം നടത്തിയവർക്കെതിരെയാണ് ഇടതു ഗവൺമെന്റ് UPA ചുമത്തി അറസ്റ്റ് ചെയ്തത്. വിഷൻ ഇന്ത്യ മൊബൈൽ TV കൊച്ചി. Subscribe to my channel and also press this bell icon.